എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഇന്റർവ്യൂവിന് എത്തിയിരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡ് ജേതാവ്, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അവാർഡ് ജേതാവ് രഞ്ജിത്ത് അമ്പാടിയുമായിട്ടാണ്. വെൽക്കം രഞ്ജിത്ത്. ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ. എത്രാമത്തെ അവാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അഞ്ചാമത്തെ അവാർഡാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിൽ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, ഇതിന് മുമ്പ് അവാർഡ് ലഭിച്ചത് ടേക്ക് ഓഫിനായിരുന്നു അല്ലേ? അതെ, 2018 അവാർഡ് 18 കിട്ടി. പിന്നെ അതിനു മുമ്പ് ഏതൊക്കെ സിനിമകളിലായിരുന്നു? ഫസ്റ്റ് ടൈം കിട്ടുന്നത് 2014 ജയരാജ് സാർ സംവിധാനം ചെയ്യുന്ന മകൾക്ക് എന്ന ചിത്രത്തില് ശോഭനയുടെ കേറ്റപ്പനാണ് 2014 ആദ്യമായിട്ട് കിട്ടുന്നത്. ആ വർഷം തന്നെയാണ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാഴ്ച, മകൾക്ക്, ഈ രണ്ട് സിനിമകളായിരുന്നു ആ വർഷം ഉണ്ടായിരുന്നത്. ഓക്കേ, ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് ആയിരുന്നു അത്? അതെ അതെ, ആ വർഷത്തെ എന്റെ രണ്ട് സിനിമകൾ കൂടി ചേർത്തിട്ടാണ് അവാർഡ്, കാഴ്ചയും മകൾക്കും. ഓക്കേ ഓക്കേ. അതിനു മുമ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നു? ഇല്ല, ഞാനൊരു 96 മുതൽ ഉണ്ട്. ഞാൻ ഇപ്പോ വേറെ ഒന്ന് രണ്ട് സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റോടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഒരു പട്ടണം ഋഷി എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 6-7 വർഷത്തോളം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് 2014 ഫസ്റ്റ് ഇൻഡിവിജ്വൽ ആവുന്നത് കാഴ്ച സിനിമയില്. കാഴ്ച സിനിമയില് എങ്ങനെയായിരുന്നു ഇതിന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് സിനിമയിൽ എത്തിപ്പെടുകയും സിനിമയിൽ ഒരു ജോലി എന്ന രീതിയിലാണ് ആദ്യമായിട്ട് ഇതിനെ കാണുന്നത്, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ ഈ ഇതിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കൂടുതലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് നമ്മുടെ പുറത്തുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് അങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയുണ്ടാവുകയും പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു രണ്ട് സിനിമ ചെയ്തു. ആ വർഷം തന്നെ ആ സിനിമയ്ക്കുള്ള മികച്ച മേക്കമുള്ള അവാർഡ് കൂടി കിട്ടുകയും ചെയ്തപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഇത് ഞാൻ പരിശ്രമിച്ചില്ല അല്ല അങ്ങനെയല്ല പറയുന്നത്, എന്തുകൊണ്ട് ഒരുപാട് നന്നായിട്ട് പരിശ്രമിച്ച് നമുക്ക് ഇതിനെ കുറിച്ച് വർക്ക് ഇങ്ങനെ മേക്കപ്പിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കൂടുതൽ അങ്ങനത്തെ സ്പെഷ്യൽ വർക്കുകൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത വരികയും പിന്നെ ഇതിനു വേണ്ടി പല പല യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണുകയും ഇതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്? ആദ്യം സംവിധായകൻ കഥ പറഞ്ഞു തരുന്നു, കഥാപാത്രത്തെ കുറിച്ച് അറിയും, അങ്ങനെ. അതെ അതെ, അത് സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കാറുണ്ട്. മിക്ക നല്ല സിനിമകളൊക്കെ സ്ക്രിപ്റ്റ് മേക്കപ്പിന് പ്രാധാന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് വായിക്കും. വായിക്കുമ്പോൾ തന്നെ ഈ ആ ക്യാരക്ടറിന്റെ രൂപങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരും. അതിലെന്തെങ്കിലും ഇതെന്തെങ്കിലും നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്ടർ സംസാരിക്കാം, സ്ക്രിപ്റ്റ് റൈറ്റർ സംസാരിക്കാം, ഇല്ലെങ്കിൽ അവർ ഒരുപാട് സജഷൻസ് പറയും ഇങ്ങനെ ആയിരിക്കണം എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മള് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് ആർട്ടിസ്റ്റ് എന്നുള്ള കാര്യം ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആർട്ടിസ്റ്റിൽ ഈ ക്യാരക്ടർ നമ്മൾ ഫോട്ടോഷോപ്പും അല്ലാതെ സ്കെച്ച് ആകുമ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ അത് വീണ്ടും ഒരു അതൊരു സ്കെച്ച് ആയിരിക്കില്ലേ, രണ്ടും സ്കെച്ച് ആയിരിക്കും. കാര്യം നമുക്ക് ഏതാ അവർക്ക് യോജിക്കണം എന്നുള്ളത് നമുക്ക് സ്കെച്ച് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിൽ ബെറ്റർ എന്നുള്ള കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഈ ഷൂട്ടിന് മുമ്പ് സ്പെഷ്യൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, നോർമൽ ക്യാരക്ടറിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലോ മാറ്റം ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രയൽ നോക്കും. അതിൽ ചിലപ്പോൾ അന്ന് തന്നെ അത് ഫൈനലാകും, ചിലപ്പോൾ അതിലെന്തെങ്കിലും കറപ്ഷൻ ഉണ്ടാകും, ഇത് വേണ്ട, ഇത് നമുക്ക് വേറെ കുറച്ചുകൂടി വേറെ രീതിയിൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പ് തലേ ദിവസം ഞങ്ങൾ ഒരു ഫൈനൽ ടെസ്റ്റ് ലുക്ക് ടെസ്റ്റ് നടത്തും. അതെ. ഇനി ഇത്രയും ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ കഥാപാത്രം എന്തായിരുന്നു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്? അങ്ങനെ പറയാൻ പറ്റില്ല, ഓരോ സിനിമയും ഓരോ ചാലഞ്ചിങ് വർക്കാണ്. ഇപ്പൊ ഉള്ളതില് ആടുജീവിതമാണ് ഇപ്പൊ എനിക്ക് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതെ അതെ, പ്രൊസീജിയർ ആണ്. പിന്നെ അത് മാത്രമല്ല, അതിനകത്തുള്ള ബാക്കി ടെക്നിക്കൽ ക്രൂ എന്ന് പറയുന്നത് എല്ലാം പുറത്തുള്ള ഒരുപാട് മറ്റു ലാംഗ്വേജ്, ഇംഗ്ലീഷും അങ്ങനെയുള്ള പല പല ലാംഗ്വേജും ഒരുപാട് ബോളിവുഡ് സിനിമകളൊക്കെ ചെയ്ത ടെക്നീഷ്യന്മാരാണ് അതിനകത്ത് ഉള്ളത്. അതിലാകെ എനിക്ക് തോന്നുന്നു മലയാളിയായിട്ട് 1-2 പേരുള്ളു ഡയറക്ടറും. പിന്നെ ഞാൻ ബ്ലിസി സാറിന്റെ എല്ലാ ചിത്രങ്ങളും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കാഴ്ച മുതൽ ഇങ്ങോട്ട് ഈ ആടുജീവിതം വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ ഞാൻ ഇന്ത്യയിലായിട്ട് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് അത് എനിക്കൊരു സത്യം പറഞ്ഞ വലിയ വെല്ലുവിളിയാണ്. കാര്യം ബാക്കി എത്രയും ടെക്നീഷ്യന്മാരുടെ ഒപ്പം നമ്മൾ നിൽക്കുക, അങ്ങനെ നിൽക്കുക മാത്രം പോരാ, അവര് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു വലിയൊരു മേക്കപ്പ് ക്രൂ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വന്ന് ചെയ്യുന്ന പോലത്തെ ഒരു വർക്കാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഞങ്ങളൊരു 50% ഷൂട്ട് ചെയ്തു, അതിൽ ഡയറക്ടറും പൃഥ്വിരാജും ബാക്കി ക്രൂ എല്ലാം ഹാപ്പിയാണ്. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ബാലൻസ് വർക്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഈ റീസെന്റ് ഈ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ലഭിച്ചത് ഹെലൻ എന്ന മൂവിക്കായിരുന്നു അല്ലേ? അതെ അതെ അതെ. അതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ സിനിമയുടെ? എക്സ്പീരിയൻസ് അതൊരു പുതിയൊരു ചെറിയ സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആദ്യമേ അങ്ങനെ ഒരു ചെറിയ സിനിമ വിളിക്കുമ്പോ തന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയ സിനിമയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് പറയുന്നല്ല, അപ്പൊ നമ്മൾ അത്യാവശ്യം വലിയ സിനിമ ചെയ്യുന്നതുകൊണ്ട് രീതിയിൽ സംസാരിക്കുമ്പോഴും, പിന്നീട് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും കേട്ട് ഡയറക്ടർ ഇതിൽ എന്തോരം ഇൻവോൾവ് ആയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ തോന്നി. കാര്യം എന്താ വെച്ചാൽ അതിനകത്ത് ആ ഫ്രീസറിലാവുന്ന ഒരു സ്റ്റേജ്, അത് ഓരോ നമ്മളെ ഫിലിമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂറാണ് ആ സ്റ്റേ അതിനകത്ത് അകപ്പെട്ടു പോണത്, ആ സിനിമയുടെ അറിയാം. അപ്പൊ ഈ 4 മണിക്കൂർ എന്നുള്ളത് നമ്മൾ ഓരോ 15-20 മിനിറ്റും പോലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ട്രയൽ നോക്കിയിരുന്നു, നേരത്തെ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയിരുന്നു. അപ്പൊ ഓരോ മണിക്കൂറിലും വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ അത്ര അത് സത്യം പറഞ്ഞാൽ ഡയറക്ടറുടെ ഒറ്റ കഴിവാണ്. കാരണം ഡയറക്ടർ അത്രത്തോളം ഡീറ്റെയിലിംഗ് ആവശ്യപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ചെയ്യാത്ത ആളാണെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റേജ് കാണിക്കും, പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ കാണിക്കും. ഇത് അങ്ങനെയല്ല, ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തില് അപ്പൊ മേക്കപ്പ് മേഖലയിൽ മാത്രം തന്നെയാണോ അതോ തിരിച്ചും ഇനി സിനിമയോടുള്ള സ്നേഹം ഇനി മറ്റു രീതിയിൽ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കഥകൾ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. കാര്യം ഇപ്പോ ഉള്ള വർക്കുകൾ തന്നെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ലോക്ക്ഡൌൺ എന്ന സമയത്താണ് കുറച്ച് ഗ്യാപ്പ് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അറ്റാ നമ്മളൊരു 3-4 സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ തിരക്കൾ ഒഴിഞ്ഞ് തന്നെ ഈ പറയുന്ന നമ്മളായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ട് ഇപ്പോഴും. ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭിക്കുമ്പോ അത് ഭയങ്കര പ്രചോദനം നൽകുന്നുണ്ടല്ലോ. അതെ അതെ അതെ. അതുകൊണ്ട് ഇങ്ങനെ അവാർഡ് ലഭിക്കുന്നതുകൊണ്ട് പിന്നെയും വർക്കുകൾ ഇനിയും കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുകയാണോ അതോ എന്താണ്? അങ്ങനെ അവാർഡ് ലഭിക്കുന്നോണ്ട് മാത്രം നമുക്ക് അങ്ങനെ അങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത പാടില്ല. ശരിക്കും പറഞ്ഞു നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ അവാർഡുകൾ ലഭിക്കും. ഇനി അങ്ങനെ കൂടെയുള്ള അസിസ്റ്റന്റിനും അവരെയൊക്കെ ഗ്രൂം ചെയ്യാനും അവരെ അവർക്കും ഇതുമാതിരി ഇൻഡിവിജ്വൽ വർക്കൊക്കെ ഉണ്ടോ? എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട്, അതായത് ഇപ്പൊ ഓൾറെഡി മലയാള ഇൻഡസ്ട്രിയിൽ ഒരു 10-12 പേര് ഇൻഡിവിജ്വൽ ആയിട്ട് എന്നേക്കാളും ബിസി ആയിട്ട് ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നാണ്. റോണക്സ് സേവിയർ, റോണക് സേവിയറിനാണ് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് മേക്കപ്പ് അഡീഷണൽ അവാർഡ് ഉണ്ടായത്, മേരിക്കുട്ടി എന്നുള്ള സിനിമയ്ക്ക് ചെയ്തൂരല. ഒരുപാട് അസിസ്റ്റൻസ് ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും നമ്മുടെ എന്റെ ചീഫ് ആയിട്ടുള്ള റഷീദുക്കയുടെ തന്നെ കുഞ്ഞാലി മാണിക്കാർ, അതുപോലെ തന്നെ എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത റോണക്സിന്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അങ്ങനെ എന്റെ ഗുരുവിന്റെയും എന്റെ ശിഷ്യന്റെയും എന്റെയും അതുപോലുള്ള ഒരുപാട് പേരുടെ വർക്കുകൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അവാർഡിന് പരിഗണിക്കണ്ടായിരുന്ന. എന്താണ് ഇങ്ങനെ വരും തലമുറയ്ക്ക് അതിങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊരു പ്രൊഫഷൻ ഏറ്റെടുക്കാൻ പോകുന്ന ആളുകളോട് വരുന്ന ആൾക്കാരോട് എന്താണ് അങ്ങനെ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനായിട്ട്? അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളിപ്പോ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഒരു 100% നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും, നമുക്കൊക്കെ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകതരം ട്രെയിനിങ് എന്തെങ്കിലും ഭാഗമായിട്ടുണ്ടോ ഇതിന്റെ? ഇല്ല, ഞാൻ അസിസ്റ്റന്റ് വർക്ക് സമയത്ത് അങ്ങനെ ഒരു കോഴ്സുകളോ ആയ കാര്യങ്ങളോ ഈ പറയുന്ന നമുക്ക് യൂട്യൂബ് മൊബൈലോ അല്ലെങ്കിൽ മൊബൈല് യൂട്യൂബ് അങ്ങനത്തെ ഉള്ള ഇതൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ കുറച്ച് കാലം മുമ്പാണ് നമുക്ക് ഇതൊക്കെ ഈ പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽസ് ആയാലും ഇപ്പോൾ ഒരു പ്രോസ്തെറ്റിക് വർക്കുകളായാലും സ്പെഷ്യൽ വർക്കായാലും നമുക്ക് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി കൊണ്ടുവരാനും ഒരുപാട് അതിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്ത ആളുകളുടെ ആ വർക്കുകൾ അവരെ മേക്കിംഗ് വീഡിയോ കാണാനൊക്കെ പറ്റുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിലിംസിൽ എനിക്ക് എനിക്ക് ഏറ്റവും എടുത്ത്
പറയാൻ തോന്നിയ കാര്യങ്ങള് ഡീറ്റെയിലിംഗ് ആണ്. കാരണം നമ്മളൊരു കഥാപാത്രത്തിന്റെ ആ കഥാപാത്രത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അത്രത്തോളം പഠിച്ച്, അതിപ്പോ ഒരു വലിയ സ്കെയിലിലുള്ള ഒരു ഫിലിം ആവണമെന്നില്ല, പക്ഷെ ഒരു ചെറിയ ഫിലിമിൽ പോവും അതിന്റെ ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് തോന്നുന്നു രഞ്ജിത്തിനെ യുണീക്ക് ആക്കി മാറ്റുന്നത് അല്ലെ. അത് ഡയറക്ടർ മിക്ക സിനിമകളിൽ ഡയറക്ടറെയും ആ ക്രൂവിന്റെയും കൂടി അതിൽ പങ്കുണ്ട്. കാര്യം പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ ഉള്ള ആളുകൾ ഇവരുടെ എല്ലാം ഒരു ഇത് താല്പര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇല്ല, പല സിനിമകളിലും ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള സ്കോപ്പ് വളരെ വലുതായിരിക്കും. അതായത് ചില ചില രീതിയിൽ പോലും ഒരു പീരീഡ് ഫിലിം ആവുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങൾ ഉള്ള ഫിലിംസ് ആവുമ്പോൾ അതിനൊക്കെ ഒരു സ്കോപ്പ് വലുത്. പക്ഷെ വളരെ സാധാരണമായ ഒരു സിനിമയിൽ ഒരു സാധാരണ മേക്കപ്പ് ചെയ്തിട്ടും അതില് യുനോ ഉന്നത വിജയം നേടാൻ കഴിയാന്നുള്ളത് ഐ തിങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വീണ്ടും ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഇനിയും കൈവരട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thanks. Thank you.